തൃശൂർ പറവട്ടാനിയിൽ മദ്യലഹരിയിൽ യുവാവ് അയൽവാസിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. പറവട്ടാനി സ്വദേശി ഡേവിസ് ആണ് കൊല്ലപ്പെട്ടത്. പ്രതിയെ ജോമോനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. തൃശൂരിൽ നിന്ന് സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ വരുന്നത്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. എസ് കെ എൻ, ഈസ്റ്റർ ദിനത്തിൽ ഏറെ സങ്കടകരമായ വാർത്തയാണ് ഈ വരുന്നത്. പറവട്ടാനിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയാണ് ഇത്തരത്തിൽ ഈ മദ്യപിച്ചുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുന്ന അയൽവാസിയായിട്ടുള്ള ഡേവിഡിനെ സമീപത്ത് താമസിക്കുന്ന ജോമോൻ ഈ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ വടി പോലത്തെ, അതായത് ഈ വടിയാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്നില്ല, മരവടി പോലെ ഉള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് തലക്കടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നിരവധി തവണ തലക്കടിച്ചു, മുഖത്തുൾപ്പെടെ വലിയ രീതിയിൽ ചതഞ്ഞരഞ്ഞു പോകുന്ന നിലയിലേക്കാണ് ഈ മൃതദേഹമുള്ളത്. പിന്നീട് പോലീസ് എത്തിയാണ് മൃതദേഹം ഈ തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ സംഘർഷത്തിനിടെ ജോമോനും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ജോമോനെ പിന്നീട് ഈസ്റ്റ് പോലീസാണ് ആദ്യം ഈ സ്ഥലത്തേക്ക് ആദ്യം എത്തുന്നത്. മണ്ണൂത്തി പോലീസാണ്. മണ്ണൂത്തി പോലീസ് എത്തി പരിശോധന നടത്തുന്ന സമയത്ത് ജോമോൻ പരിക്കേറ്റ നിലയിലായിരുന്നു. പക്ഷേ ഈ പ്രദേശം വരുന്നത് ഈസ്റ്റ് പോലീസിന്റെ കീഴിലായിരുന്നു. പിന്നീട് ഈസ്റ്റ് പോലീസിന്റെ വിവരം അറിയിക്കുന്നു. ഈസ്റ്റ് പോലീസ് എത്തിയാണ് ഈ പ്രതിയായ ജോമോനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനും പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ആദ്യം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെങ്കിൽ പോലും ജോമോൻ നിലവിൽ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മരിച്ച ഡേവിഡിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് കൈമാറാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും. ഈ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ജോമോന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഓക്കേ, താങ്ക് യു.